ഹായ്, ഞാൻ ഡോക്ടർ പ്രിയ, ക്യൂ വൺ ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. ഇന്ന് നമ്മുടെ ക്ലിനിക്കിൽ ചില പേഷ്യൻസൊക്കെ വന്ന് പറയാറുണ്ട്, ജോയിൻറ്റ് പെയിൻ ഉണ്ട്, വയറുവേദന, ഇടയ്ക്കിടയ്ക്ക് മൂത്രശങ്ക, അങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ്സ്. പക്ഷെ അവരുടെ ലാബ് റിസൾട്ടുകളോ ലാബ് റിപ്പോർട്ടുകളോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നോർമലായിട്ട് കാണാം. ഇങ്ങനെയുള്ള ഈ ഗ്രൂപ്പ് ഓഫ് കംപ്ലയിൻസിനെയാണ് നമ്മൾ ഫൈബ്രോമയോളജിയ എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. എന്താണ് ഫൈബ്രോമയോളജിയ അഥവാ ക്രോണിക് ഫറ്റീഗ് സിൻഡ്രോം, എന്തുകൊണ്ടുണ്ടാവുന്നുവെന്നും നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്നും നോക്കാം. ഇന്ന് അധികം ആളുകൾക്കും അത്ര ഫെമിലിയർ അല്ലാത്തൊരു വാക്കാണ് ഫൈബ്രോമയോളജിയ. പക്ഷെ നമ്മുടെ ജനസംഖ്യയിൽ 2 മുതൽ 8% ആൾക്കാരും ഇന്ന് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഫൈബ്രോമയോളജിയ എന്നതൊരു ഫങ്ഷണൽ സൊമാറ്റിക് സിൻഡ്രോമാണ്. എന്താണ് ഫങ്ഷണൽ സൊമാറ്റിക് സിൻഡ്രോം? ഒരു രോഗാവസ്ഥയുണ്ടെങ്കിലും പക്ഷെ അവരുടെ ലാബ് റിസൾട്ടോ വേറെ എന്ത് ഫൈൻഡിങ്സൊക്കെ നോക്കിയാലും അതിലൊന്നും എല്ലാം നോർമലായി കാണും, ഒന്നും കണ്ടുപിടിക്കാനുണ്ടാവില്ല. ഇങ്ങനെയുള്ള കണ്ടീഷനെയാണ് നമ്മൾ ഫങ്ഷണൽ സൊമാറ്റിക് സിൻഡ്രോം എന്ന് പറയുന്നത്. ഫൈബ്രോമയോളജിയിൽ ഇതുപോലെയാണ്, ഒരുപാട് കംപ്ലയിൻസ് ഉണ്ടാവും പേഷ്യൻസിന് പറയാൻ. ജോയിൻറ്റ് വേദന, കഴുത്ത് വേദന, നടുവേദന, അങ്ങനെ ഒരുപാട് കംപ്ലയിൻസ് ഉണ്ടാവും. പക്ഷെ അവരെന്തൊക്കെ ബ്ലഡ് നോക്കിയാലും യൂറിനോ എക്സ്റേ സ്കാൻ എന്ത് ടെസ്റ്റ് ചെയ്താലും ഒന്നിലും ഒരു കുഴപ്പം ഉണ്ടാവില്ല, എല്ലാം നോർമലായി. ഫൈബ്രോമയോളജി എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് വ്യക്തമായ ഒരു കാരണം ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് തിയറികളൊക്കെ അതിന് പറയുന്നുണ്ട്. ചിലർ പറയുന്ന ഒരു വിഷാദ രോഗത്തിൻ്റെ ഒരു ശാരീരികമായ പ്രസൻറ്റേഷനാണ് ഫൈബ്രോമയോളജി എന്ന്. മറ്റു ചിലർ പറയും മനസ്സും ശരീരവും തമ്മിലുള്ള ആ ഒരു ബോണ്ട് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഈ കണ്ടീഷൻ ഉണ്ടാവുന്നതെന്നാണ്. ഈ മുകളിൽ പറഞ്ഞ കാരണങ്ങൾ കൂടാതെ നമ്മുടെ നാഡികൾക്കോ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്ററിനോ എന്തെങ്കിലും ഒരു ഇംബാലൻസ് വന്നാലും നമുക്ക് ഫൈബ്രോമയോളജി ഉണ്ടാവുന്നതായിട്ട് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന്, നമുക്ക് എന്തെങ്കിലും ശരീരത്തിൽ വേദനയോ മുറിവോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാഡികൾ വഴി അത് സുഷുമ്ന നാഡിയിലെത്തിക്കുന്നു, അവിടുന്ന് അത് തലച്ചോറിലെത്തുന്നു. അങ്ങനെയാണ് ഒരു നോർമൽ പ്രോസസ്സ്. ഈ മെസ്സേജ് പാസ് ചെയ്യുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റർ വഴിയാണ്. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കലാണ്. ഈ കെമിക്കൽസ് വഴിയാണ് നമ്മുടെ മെസ്സേജ് പാസ് ചെയ്യുന്നത്. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിനോ ഈ നാഡികൾക്കോ അല്ലെങ്കിൽ ഈ ഒരു പാത്വേക്ക് എന്തെങ്കിലും ഒരു ഇംബാലൻസ് വന്നാലാണ് നമുക്ക് ഫൈബ്രോമയാൾജിയ ഉണ്ടാകുന്നതായി കാണുന്നത്. ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്നതിൽ ഒരു കൂട്ടം അസുഖങ്ങളുണ്ട്. അത് പല സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പേശികളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, നാഡീവ്യൂഹത്തിനെ അഫക്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മുടെ മൂത്രസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുന്നു, ആമാശയം കുടല് സംബന്ധമായ രോഗങ്ങളും കാണാം. ഫൈബ്രോമയാൾജിയ പ്രധാനമായും 4 ഘടകങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് മനഃശാസ്ത്രപരമായ ഘടകങ്ങൾ, 2 ജനിതകപരമായ ഘടകങ്ങൾ, 3 നാഡീപരമായ ഘടകങ്ങൾ, 4 എൻവിയോൺമെൻറ്റൽ അല്ലെങ്കിൽ പരിസ്ഥിതിപരമായ ഘടകങ്ങൾ. ഇനി എന്തൊക്കെയാണ് ഫൈബ്രോമയാൾജിയുടെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. പ്രധാനമായും സ്ത്രീകളെയാണ് ബാധിക്കുന്നത്. അവർക്ക് ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടാത്തതുകൊണ്ടാണ് അവരുടെ എല്ലാ വേദനകളും എല്ലാ കംപ്ലയിൻസിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാരണം. അവർ തന്നെ പറയുന്നവർക്ക് അവർക്ക് രാത്രി കണ്ടിന്യൂസ് ആയിട്ടൊരു സ്ലീപ്പ് ഉണ്ടാവില്ല. ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉറക്കം കിട്ടില്ല. അവരെന്തെങ്കിലുമൊക്കെ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുറങ്ങും. അവർ കണ്ടിന്യൂസ് ആയിട്ടൊരു സ്ലീപ്പ് അതില്ലാത്തതുകൊണ്ടാണ് അവർക്ക് ജോയിൻറ്റ് പെയിൻസും എല്ലാ കംപ്ലയിൻസും വരുന്നത് തന്നെ. രാവിലെ എണീക്കുമ്പോൾ അവർക്കൊരു എനർജിയൊക്കെ കുറവായിരിക്കും, ഒരു ഉന്മേഷക്കുറവ് കാണും, ശരീരം ഭയങ്കര ക്ഷീണം, ശരീരം ഭയങ്കര വേദന, ഒരു ഉത്സാഹക്കുറവ്, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, തലവേദന, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടായിരിക്കും അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു പേഷ്യൻറ്റ് വരുമ്പോൾ അവർ പറയും രാത്രി എനിക്ക് ഉറക്കമൊന്നും ശരിയാവുന്നില്ല, രാവിലെ എണീക്കുമ്പോഴേ കഴുത്ത് വേദനയാണ്. അപ്പോൾ നമ്മൾ എക്സ്റേ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നോർമലായിരിക്കും. അപ്പോൾ നമ്മൾ പറയും കുഴപ്പമൊന്നുമില്ല, എല്ലാ ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ഒക്കെ എല്ലാം നോർമലാണ്. പക്ഷെ എന്നാലും പേഷ്യൻസിന് ഒരു റിലീഫില്ല. അപ്പോൾ അവർ അടുത്തൊരു ഡോക്ടറിലോട്ട് പോകും. ഇങ്ങനെ അവർ ഡോക്ടറിൽ നിന്ന് വേറൊരു ഡോക്ടറോട് ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതായി കാണാം. ഇതുപോലെ തന്നെ വേറെ പേഷ്യൻസ് ആണെങ്കിൽ ചിലപ്പോൾ തലവേദനയായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുക. ഒരു മൈഗ്രെയിൻ്റെ ടിപ്പിക്കൽ ഫീച്ചേഴ്സ് ആയിട്ട് വരും. നമ്മൾ മൈഗ്രെയിൻ ആണെന്ന് കരുതി ട്രീറ്റ് ചെയ്യും, അങ്ങനെ അവർക്ക് തലവേദന കുറയും. അങ്ങനെ തലവേദന കുറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവരടുത്തത് കഴുത്ത് വേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വേറെ ജോയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റും സിംറ്റംസും മാറും, അതിനനുസരിച്ച് അവർക്ക് ഡോക്ടറും മാറും. ഓരോ സിംറ്റംസിനും അവർ ഓരോ ഡോക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. ഇതാണ് മെയിൻലി ഫൈബ്രോമയോളജിയിൽ കാണുന്ന ഒരു ഫീച്ചേഴ്സ്. ഇങ്ങനെയുള്ള പേഷ്യൻസിൽ ഈ ലക്ഷണങ്ങളോടൊപ്പം ചിലരിലൊക്കെ IBS കാണാം. IBS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. ഇപ്പോൾ എവിടെയെങ്കിലും പോകാനുണ്ട്, അല്ലെങ്കിൽ ഒരു എക്സാം ഉണ്ട്, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തൊട്ട് അവർക്ക് ടെൻഷനാണ്. ഒന്നുകിൽ അവർക്കത് ഡയറി ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം, ലൂസ് സ്റ്റൂളായിട്ട് പ്രസൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് മലബന്ധമായിട്ട് പ്രസൻറ്റ് ചെയ്യാം. അങ്ങനെ 2 രീതിയിലും അത് മാറി മാറിയാണ് പല ആൾക്കാരിലും കാണുന്നത്. ഇതോടൊപ്പം തന്നെ ചിലർക്ക് ഇടയ്ക്കിടയ്ക്കുള്ള മൂത്രശങ്ക, യൂറിനറി ഇൻഫെക്ഷൻ ആണെന്ന് തോന്നിക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് മൂത്രശങ്കയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് കാണാം. ടിപ്പിക്കലി മൈഗ്രെയിൻ, തലവേദന വലിയൊരു ഫീച്ചേഴ്സാണ് ഈ ഫൈബ്രോമയോളജി ഉള്ളവരിൽ. ഇതുപോലെ തന്നെ ഒരു പേഷ്യൻറ്റ് വരുമ്പോൾ നമ്മൾ ജോയിൻറ്റ് പെയിൻ ഒക്കെ പറഞ്ഞ് നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ജോയിനിൽ ഒരു നീർക്കെട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് മെൻ്റലി അവർ തന്നെ ചിന്തിക്കും, അവർക്ക് എന്താ പെയിൻ മാറുന്നില്ലല്ലോ, ഡോക്ടർ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത്, അത് അവർക്കൊരു ടെൻഷൻ ഉണ്ടാകും. പിന്നെ സ്ഥിരമായിട്ട് വീട്ടിൽ ഈ കംപ്ലയിൻ്റ് പറയുന്നതുകൊണ്ട് വീട്ടുകാർക്ക് എന്ത് തോന്നുന്നു എന്ന് ആലോചിച്ച് അവർക്കൊരു സ്ട്രെസ്, ഈ സ്ട്രെസ്സൊക്കെ അവർക്ക് പിന്നെയും വേദന കൂട്ടാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഫൈബ്രോമയോളജി ആരിലാണ് കൂടുതലായി കാണുന്നതെന്ന് നോക്കാം.
ഏറ്റവും ഫസ്റ്റ് പറയുന്നത് എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർക്ക് കാണാം. അതായത് തൈറോയിഡ് പോലുള്ള ഹോർമോണിൻ്റെ ഇംബാലൻസ് ഉള്ളവരിൽ ഫൈബ്രോമയാലജി കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ പി സി ഒ ഡി പോലെ കണ്ടീഷൻ ഉള്ളവരിൽ കാണുന്നു. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളവരിലും ഫൈബ്രോമയാലജി കൂടുതലായി നിൽക്കുന്നത് കാണാം. ഇതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു മെൻ്റൽ ഷോക്കോ അല്ലെങ്കിൽ ഒരു മെൻ്റൽ സ്ട്രെസ്സോ ഉള്ളവർക്കും ഫൈബ്രോമയാലജി കൂടുതലായി കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ചിലരൊക്കെ പറയുന്നേക്കാം, ഞാനൊന്ന് വീണതിൽ പിന്നെയാണ് എനിക്ക് ഇനി വേദനയൊക്കെ തുടങ്ങിയത്, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിന് ശേഷമാണ് എനിക്ക് ബുദ്ധിമുട്ട് വന്നത്. ചിലർ പറയുന്നേക്കാം എൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് എനിക്ക് ബുദ്ധിമുട്ട് വന്നത്, അല്ലെങ്കിൽ അത് ഭർത്താവ് മരിച്ച് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ മാത്രമാണ് എനിക്ക് അസുഖം വന്നത്. ചിലർ പറയും എന്തെങ്കിലും ഒരു അസുഖം വന്നതിന് ശേഷം, ചിക്കൻ ഗുനിയ വന്നതിന് ശേഷമാണ് എനിക്ക് ജോയിൻറ്റ് പെയിൻ വന്നത്, അല്ലെങ്കിൽ ഡെങ്കുവിന് ശേഷമാണ് എനിക്ക് മുടി കൊഴിച്ചിലുണ്ടായത്. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അവർക്കുണ്ടാകും. ആ ഇൻസിഡൻറ്റിനെ ചുറ്റിപ്പറ്റിയായിരിക്കും അവരുടെ കംപ്ലയിൻറ്റ്സ് മുഴുവനും ഇരിക്കുന്നത്. അങ്ങനെയും ഒരു കൂട്ടം ആൾക്കാരിൽ ഫൈബ്രോമയാലജി ഉള്ളതായി കാണുന്നുണ്ട്. ഇനി നമുക്ക് ഫൈബ്രോമയാലജി എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഫൈബ്രോമയാലജി കണ്ടുപിടിക്കാനായിട്ട് പ്രത്യേകിച്ച് ടെസ്റ്റോ അല്ലെങ്കിൽ ലാബ് റിസൾട്ടോ ഒന്നും ഉണ്ടാവില്ല. മറ്റ് അസുഖങ്ങളുമായിട്ട് വേർതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമുക്ക് ലാബ് റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഇപ്പം തൈറോയിഡ് ഹോർമോണിൻ്റെ ഡിസ്ഫങ്ഷൻ ഉള്ളവരാണെങ്കിൽ ആ ഹോർമോണൽ ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ലെവൽ ചെക്ക് ചെയ്യാം, എന്തെങ്കിലും മിനറൽസിൻ്റെ കുറവ് കൊണ്ടാണെങ്കിൽ നമുക്ക് ബ്ലഡിൽ അത് ചെക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് മറ്റ് രോഗങ്ങളായിട്ട് വേർതിരിക്കാൻ മാത്രമേ ഈ ലാബ് റിസൾട്ടൊക്കെ നമ്മളെ സഹായിക്കുകയുള്ളൂ. ഇതിനു പുറമെ ഒരു കണ്ടീഷൻ ഫൈബ്രോമയാലജി ആണോ അതോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരു മൂന്ന് ക്രൈറ്റീരിയ ഉണ്ട്. ഏതൊക്കെയാണ് ഈ ക്രൈറ്റീരിയ എന്ന് നോക്കാം. ഒന്നാമത്തെ ക്രൈറ്റീരിയ, 3 മാസത്തിൽ കുറയാത്ത വേദനകൾ ഉണ്ടായിരിക്കണം. 2-ാമത്തെ ക്രൈറ്റീരിയ, നമ്മുടെ ശരീരത്തിൽ 18 പ്രഷർ പോയിൻ്റ്സ് ഉണ്ട്. ഇതിൽ 11 എണ്ണത്തിനെങ്കിലും വേദന ഉണ്ടെങ്കിലേ നമ്മൾ ആ ഒരു കണ്ടീഷൻ ഫൈബ്രോമയാലജി ആണെന്ന് പറയുള്ളൂ. നമ്മുടെ ശരീരത്തിൽ മൊത്തം 18 പ്രഷർ പോയിൻ്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ തലയോട്ടിയിൽ 2 എണ്ണം, കഴുത്തും ഷോൾഡറുമായിട്ട് മുമ്പിൽ 4 എണ്ണം, പുറകിൽ 4 എണ്ണം, കൈമുട്ടിൽ 2 എണ്ണം, നമ്മൾ ഇരിക്കുന്ന ബട്ടക്സിൽ 4 എണ്ണം, നമ്മുടെ കാലിൻ്റെ മുട്ടിൽ 2 എണ്ണം. ഇങ്ങനെ മൊത്തം 18 പ്രഷർ പോയിൻ്റ്സ് ആണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഇനി 3-ാമത്തെ ക്രൈറ്റീരിയ, നമ്മുടെ ഡോക്ടർമാർ രോഗികളുടെ പേശികളുടെ ഉപരിതലത്തിൽ തൊടുമ്പോൾ അല്ലെങ്കിൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് വേദനയുണ്ടെങ്കിലും ആ കണ്ടീഷൻ ഒരു ഫൈബ്രോമയാലജി ആവാം. ഈ ക്രൈറ്റീരിയയിൽ ഈ 3 കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഈ 3 കാര്യങ്ങൾ നിറവേറുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കണ്ടീഷൻ ഒരു ഫൈബ്രോമയാലജി ആണെന്ന് പറയാൻ പറ്റൂ. ഇനി നമുക്ക് ഫൈബ്രോമയാലജി എങ്ങനെ മാനേജ് ചെയ്യാം നോക്കാം. ഒരു എക്സ്പേർട്ട് ഡോക്ടറിന് മാത്രമേ ഫൈബ്രോമയാലജിയും അല്ലാതെ മറ്റൊരു കണ്ടീഷനുമായിട്ട് വേർതിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ ഇങ്ങനെ വേർതിരിച്ച് എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് പേഷ്യൻസിന് കൃത്യമായ ഉറക്കമാണ് വേണ്ടത്. അതിനായിട്ട് നമുക്ക് മെഡിസിൻസ് കൊടുക്കാം. അവർക്ക് ഒരു ഡീപ്പ് സ്ലീപ്പ് തന്നെ ഉണ്ടെങ്കിൽ തന്നെ ഒരു 70% കംപ്ലയിൻസ് അവർക്ക് മാറിക്കിട്ടുന്നതായി കാണുന്നു. 2-ാമതായിട്ട് നമുക്ക് അവരുടെ സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ കുറയ്ക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി നമുക്ക് മെഡിസിൻസ് എടുക്കാം. അതിനോടൊപ്പം തന്നെ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബിഹേവിയറൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അതിനോടൊപ്പം തന്നെ യോഗയും മെഡിറ്റേഷനൊക്കെ ചെയ്യാം. അതുവഴി നമുക്ക് അവരുടെ ടെൻഷനും സ്ട്രെസ്സും കുറയ്ക്കാം. 3-ാമതായിട്ട് അമിതവണ്ണം ഉള്ളവരാണെങ്കിൽ ഫൈബ്രോമയാലജി കൂടി ഉണ്ടെങ്കിൽ ആ കണ്ടീഷൻ കുറച്ചും കൂടി വേഴ്സൺ ചെയ്യും. അതുകൊണ്ട് അമിതവണ്ണം ഉള്ളവരാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ വ്യായാമം ചെയ്യുക, അതുപോലെ അവരുടെ ഫുഡ് അതുപോലെ കൺട്രോൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. 4-ാമതായിട്ട് പുകവലി, മദ്യപാനം തുടങ്ങിയ ദുശ്ശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായി നിർത്തണം. പുകവലിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയും. ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ കോശങ്ങളിൽ നീർക്കെട്ട് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അവർ പുകവലി ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായി നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളമായി കഴിക്കുക. 2 മുതൽ 3 ലിറ്ററോളം വെള്ളം കുടിക്കുക. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ചെറിയ മത്സ്യങ്ങൾ, അതുപോലെ നട്ട്സ്, ചാള, ചൂര, അയല തുടങ്ങിയ മീനുകൾ ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഇതോടൊപ്പം തന്നെ പ്രോബയോട്ടിക്സ്, അത് നമ്മുടെ വയറ് ശുദ്ധീകരിക്കാനും അല്ലെ വയറിൽ നല്ല ബാക്ടീരിയയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് പ്രോബയോട്ടിക്സ്, പുളിയില്ലാതെ തൈര് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്ന വഴി നമുക്ക് എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ മാറ്റാനും ഒക്കെ നല്ലതാണ്. അതോടൊപ്പം തന്നെ ആൻറ്റി ഓക്സിഡൻസ് കഴിക്കുന്നത് നല്ലതാണ്. ഈ ഡയറ്റിനോടൊപ്പം കൃത്യമായിട്ട് വ്യായാമം കൂടി ചെയ്യാം. നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ഹാപ്പിയസ്റ്റ് ഹോർമോണായിട്ടുള്ള എൻഡ്രോഫിൻസ് ഉണ്ടാകുന്നു. പൊതുവേ ഫൈബ്രോമയാലജി ഉള്ളവരിൽ എൻഡ്രോഫിൻസിൻ്റെ അളവ് കുറവാണ്. അതുകൊണ്ട് ദിവസവും 1 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ആഴ്ചയിൽ 5 ദിവസവും കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക. അതുവഴി നമുക്ക് ഹോർമോൺ ലെവൽ കൂട്ടാനും അതുവഴി നമുക്ക് കുറച്ചും കൂടി ഹാപ്പി ആയിട്ടിരിക്കാനും കുറച്ചുകൂടെ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാനും പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ഫുഡും ഡയറ്റും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന വഴി, കൂടെ എക്സസൈസ് കൂടി ചെയ്യുന്നത് വഴി നമുക്ക് ഒരു പരിധിവരെ ഈ കണ്ടീഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിനോടൊപ്പം തന്നെ ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സയും ലഭ്യമാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.